Hi friends, welcome back to Deepa's Fashion. In the Janadu, variety dosha recipe maitana one letter or cheesy vegetable dosha. Pisa estala the kutelaka valare churica irigale. Upon Namaka, you pisae the taste le, or dosha indaki kurtalo. Namada utapatilana, korchu vitia saita, korchu cheese a kachayat and daki dosha another. Upon Namaka the name cheru and the canum. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് നോക്കാം. ഇതൊരു ചീസി ദോശയായതുകൊണ്ട് ഇതിലേക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദോശമാവ് തന്നെയാണ്. നമ്മൾ എത്ര ദോശയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ദോശമാവ് എടുത്ത് വയ്ക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ എടുക്കുമ്പോഴും കൃത്യമായിട്ട് അളവൊന്നുമില്ല. എത്ര ദോശയാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള പച്ചക്കറി എടുത്താൽ മതി. ഞാനൊരു മീഡിയം സൈസ് സവാള പൊടിയായി കൊത്തിയരിഞ്ഞതാണ്. ഒരു പകുതി കഷ്ണം ക്യാരറ്റ്, ഒരു പകുതി ഗ്രീൻ ക്യാപ്സിക്കം, ഇത് കുറച്ച് സ്വീറ്റ് കോണാണ്, അത് ഉള്ളതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറികളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം ഇത് കുറച്ച് എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പിസ സോസ് ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ സോസൊക്കെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദോശ ഉണ്ടാക്കാൻ ആവശ്യം ും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ച് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സായതിന് ശേഷം ഇത് ദോശേൻ്റെ മേലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോസറല്ല ചീസാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താലും മതി. ഇനി ഇത് ആ ഒരു ചീസ് മെൽറ്റ് ആവുന്നവരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്കായി വരണം. ഈ ഒരു ചീസും വെജിറ്റബിൾസും കൂടെ മിക്സ് ആവുന്നതുകൊണ്ട് അതിൽ പച്ചക്കറികൾ പിള്ളേർക്ക് എടുത്ത് കളയാൻ കിട്ടില്ല. അതല്ല ഊത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ മാറ്റി വെച്ചിട്ട് വെറും ദോശയാണ് കഴിക്കാറ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു പിസ്സേൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി അപ്പോൾ ചീസ് മെൽറ്റായി വന്നു. അപ്പോൾ ഞാനത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി മടക്കി വെച്ച് കൊടുക്കുകയാണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. അത് രണ്ട് ഭാഗത്തും ഫോൾഡ് ചെയ്ത് താഴത്തുനിന്നും ഒന്ന് മേലേക്കാക്കി ഫോൾഡ് ചെയ്യുക. ഷേപ്പ് ഇങ്ങനെ തന്നെ ഒന്നും വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാത്. ഇനി തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് രണ്ട് സൈഡും നമുക്കിതൊന്ന് മുരിച്ചെടുക്കണം. അതിനുശേഷം ചൂടോടെ തന്നെ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തയക്കാനായിട്ട് ഞാനിതൊരിക്കലും അഡ്വൈസ് ചെയ്യില്ല, കാരണം ഇത് ചീസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സോഗിയായി പോവും. അപ്പോൾ കഴിയുന്നതും ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കി വരുന്ന പച്ചക്കറികളുകൊണ്ട് നമുക്ക് വലിയവർക്ക് സാധാരണ രീതിയിൽ ഉത്തപ്പം റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണം. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.